ഹലോ ഹലോ നമസ്കാരം ഞാൻ ശ്രീഷാഖ് വി വി എൻ ഡെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്മിലേക്ക് കണ്ടു എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും മനസ്സിലായി അപ്പോൾ വണ്ടിക്കകത്താണ് ഇരിക്കുന്നത് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയി ചെയ്യണം എന്ന് വിചാരിച്ചതാണ് അപ്പം നോയ്സിൻ്റെ നല്ല നോയിസൊക്കെ ആയിരിക്കും നമ്മൾ അത്ര നല്ല ലൊക്കേഷൻസ് ഒന്നും ഇല്ല സൈലൻ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റിയ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വണ്ടി അകത്തിരുന്ന് ചെയ്യുന്നത് തന്നെയാണ് കുറച്ചു നല്ലത് അപ്പം നമ്മൾ തമ്മിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു എല്ലാവർക്കും വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും കൺഫ്യൂഷനാണ് ഓരോ ബഡ്ജറ്റിലും ഏതൊക്കെ കാറുകളുണ്ട് അല്ലെങ്കിൽ ഏത് വണ്ടി മേടിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസുണ്ട് അപ്പം അതിനകത്ത് കുറേ പേര് ചോദിച്ചിട്ടുള്ളത് ഒരു ഒരു ഏഴ് ലക്ഷം അല്ലെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് ഏത് വണ്ടി മേടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാം ഒരു ഏഴ് ലക്ഷം ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം ആ ഒരു റേഞ്ചിൽ ഏതൊക്കെ വണ്ടികൾ കിട്ടും ഏതൊക്കെ നല്ല ഏതൊക്കെ വണ്ടികളുണ്ട് അതിൽ ഏതാണ് നല്ലത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് വണ്ടികളുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ എല്ലാ വണ്ടികളെയും ടോപ്പ് വേരിയൻ്റെ ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല വണ്ടികളുടെ എല്ലാം ബേസ് മോഡൽ അല്ലെങ്കിൽ സെക്കൻഡ് വേറൻറ്റ് ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് മേടിക്കാനായിട്ട് കഴിയുകയുള്ളൂ ടോപ്പ് എൻ്റെ വരുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റിനെ ഒരുപാട് കൂടുതലാകുന്നു എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം പത്തു ലക്ഷം വരെ പോകുന്നുണ്ട് പക്ഷേ ബേസിലേക്ക് ഒരു സ്റ്റാർട്ടിങ് മോഡൽ എടുക്കാനായിട്ട് നിൽക്കുന്ന നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മുടെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കും ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യത്തെ വണ്ടി ഞാൻ പറഞ്ഞതു കൊണ്ടുതന്നെ ഏഴ് ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന വണ്ടികളാണ് നമ്മൾ തയ്യാറാക്കിയത് ആദ്യത്തെ വണ്ടി പറയാൻ പോകുന്നത് സാൻഡ്രോയാണ് സാൻഡ്രോയാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി നമുക്കതൊരു പ്രൈസിലേക്ക് അടക്കുന്ന സമയത്ത് പ്രൈസ് വരുന്നത് ഒരു നാല് ലക്ഷത്തി അറുപത്തി മൂവായിരം തൊട്ട് ഒരു ആറ് ലക്ഷം വരെയാണ് എക് പ്രൈസ് വണ്ടിക്ക് ഏഴ് ലക്ഷം രൂപയിൽ താഴെയാണ് എക് പ്രൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ നമ്മളൊരു ബേസ് മോഡൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഹ്യൂണ്ടൈ ആണ് വിശ്വസിച്ച് എടുക്കാനായിട്ട് കഴിയും സർവീസ് നെറ്റ്വർക്ക് ഒക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് സാൻഡ്രോ നിങ്ങൾക്കറിയാം ആദ്യം നമുക്ക് നേരത്തെ ഉള്ള വണ്ടി ആയിരുന്നു അതിനുശേഷം അവർ വീണ്ടും റീലോഞ്ച് ചെയ്തതാണ് അപ്പോൾ പഴയ വണ്ടിയായിട്ട് യാതൊരു സാമ്യമില്ല ഇല്ല പഴയതിൻ്റെ അത്ര മികച്ചതാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ വണ്ടി പഴയതിൻ്റെ അത്ര മികച്ച വണ്ടിയൊന്നുമല്ല അത്ര ഒട്ടിക്കാനായിട്ട് അത്രയൊരു കംഫോർട്ടോ ഒന്നും അത്ര എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നിരുന്നാൽ പോലും ഒരു കൊച്ചു വണ്ടിയാണ് ആ ഒരു സെഗ്മെൻറ്റ് നോക്കുമ്പം അത് നല്ല വണ്ടി തന്നെയാണ് പിന്നെ ഒരു വാറണ്ടിയൊക്കെ നൽകുന്നുണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ബേജ് ഹ്യൂണായ വണ്ടിക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് വൺ ലിറ്റർ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് ഒരു അറുപത്തി ഒൻപത് പി എസ് പവറും അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് എൻ എം ടൂർക്കും നയിപ്പിച്ച് വണ്ടിക്ക് വരുന്നുണ്ട് ഒരു ഇരുപത് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ മൈലേജാണ് കമ്പനി വണ്ടിക്ക് അവകാശപ്പെടുന്നത് അപ്പം നിങ്ങൾ കണ്ടു ആദ്യത്തെ വണ്ടി നമ്മൾ പറഞ്ഞിരിക്കുന്നത് സാൻഡ്രോ ആണ് അതിൻ്റെ ഒരു ബേസ് മോഡൽ നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ നൽകി സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പം അതിൽ ആറ് ലക്ഷം രൂപയിൽ താഴെ അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ നമുക്കിതിൻ്റെ അതിനൊരു സെക്കൻഡ് വേരിയൻ്റ് നമുക്ക് ഏഴ് ലക്ഷം രൂപയിൽ താഴെ തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത വണ്ടി ഞാൻ അടുത്ത വണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ടാറ്റ ടിയാഗോയാണ് അപ്പോൾ ടിയാഗോ നമുക്കൊരു നാല് എഴുപത് തൊട്ട് ഒരു ആറ് എഴുപത്തി നാല് വരെ അടുപ്പിച്ചാണ് എക് പ്രൈസ് വണ്ടിക്ക് വരുന്നത് അതിൻ്റെ തന്നെ നമുക്കൊരു ബേസ് മോഡലാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നൽകി നമുക്ക് ബേസ് മോഡൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ സാൻഡ്രോയുടെ ഒരു ബേസ് മോഡലിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ടിയാഗോയുടെയും ബേസ് മോഡൽ സെക്കൻഡ് വേരിയൻറ്റിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നത് പതിനാലിഞ്ച് പിന്നെ ടോപ്പിൽ വരുന്ന സമയത്ത് പതിനഞ്ച് ടയറാണ് നൽകിയിരിക്കുന്നത് പെട്രോൾ മാത്രമേ വണ്ടി ലഭ്യമായിട്ടുള്ളൂ ഓട്ടോമാറ്റിക്കലും മാനുവലി നമുക്ക് വണ്ടി ലഭിക്കും ഒരു വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് ഒരു എയ്റ്റി സിക്സ് പി എഫ് പവറും അതിന് നൂറ്റി പതിനാല് എൻ എം ടോർക്കും വണ്ടിക്ക് വരുന്നുണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ അടുപ്പിച്ചാണ് കമ്പനി വണ്ടിക്ക് മൈലേജ് അവകാശപ്പെടുന്നത് ആ ക്രാഷ്ടസിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നോക്കുമ്പോഴും മറ്റുള്ള ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സെഗ്മെന്റിൽ മികച്ചു നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ടാറ്റ ടിയാഗോ ബിൽ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല എല്ലാവർക്കും അറിയാതെ തന്നെ ആണ് നമ്മൾ രണ്ട് വണ്ടി പറഞ്ഞു നമ്മൾ ആദ്യം സാൻഡ്രോ പറഞ്ഞു അതിനുശേഷം ടാറ്റ ടിയാഗോയും പറഞ്ഞു ടിയാഗോയുടെ ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അടുത്ത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് ഗ്രാൻഡായിട്ട് നിയോസ് ആണ് നിയോസ് നമുക്കൊരു ഏഴ് ലക്ഷം രൂപ ആ ഒരു റേഞ്ചിൽ പ്രൈസ് വരുന്ന ഒരു വണ്ടിയാണ് ഒരു അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം തൊട്ട് ഒരു ഏഴ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ വരെയാണ് നിയോസിൻ്റെ ഒരു എക് ഷോറൂം പ്രൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് മോഡൽ നമ്മൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ നൽകി നമുക്ക് ബേസ് മോഡൽ വണ്ടി സ്വന്തമാക്കാനായിട്ട് സാധിക്കും പെട്രോൾ എഞ്ചിനാണ് വണ്ടി ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് അതായത് ഡീസൽ എഞ്ചിനിലും നമുക്ക് അവൈലബിൾ പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ് അത് എടുത്ത് കയറേണ്ട ഒരു കാര്യമാണ് എല്ലാ വണ്ടികളും നമുക്ക് ഡീസൽ വണ്ടികൾ പൊതുവേ പല ബ്രാൻഡുകൾ നിർത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഡീസൽ വണ്ടി നമുക്ക് ഡീസൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഗ്രാൻഡ് ആയിട്ട് നിയോസിന് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത് പെട്രോളിൽ കിടക്കുന്ന സമയത്ത് ഒരു എൺപത്തി മൂന്ന് എച്ച് പി കാര്ത്തും ഒരു നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും പെട്രോൾ എഞ്ചിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡീസലിലേ കടക്കുന്ന സമയത്ത് ഒരു എഴുപത്തി അഞ്ച് എച്ച് പി കാര്യത്തും ഒരു നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കും ഡീസൽ എഞ്ചിന് വരുന്നുണ്ട് പെട്രോളിൻ്റെ ഒരു മൈലേജ് കിടക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് ആണ് പെട്രോൾ മൈലേജ് പറയുന്നത് എന്നാൽ ഡീസലിൽ കടക്കുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് ഡീസൽ വേരിയൻറ്റിന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ഹ്യൂണ്ടയുടെ വണ്ടിയാണ് ക്വാളിറ്റിയെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല സർവീസ് നെറ്റ്വർക്ക് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഒന്ന് പ്രൈസ് എന്ന് പറയാം അഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഗ്രാൻഡായിട്ട് നിയോസിൻ്റെ ഒരു ബേസ് മോഡൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ മൂന്ന് വണ്ടികളെക്കുറിച്ച് പറഞ്ഞു മൂന്ന് വണ്ടി ഒന്നുകൂടെ പറയാം സാൻഡ്രോ ടിയാഗോ അതുപോലെ തന്നെ നിയോസ് ഈ മൂന്ന് വണ്ടിക്കും അതിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ആറ് ലക്ഷം രൂപയിൽ താഴെയാണ് ബേസ് മോഡലിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് അപ്പോൾ സിഫ്റ്റിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല മാരതിയുടെ വണ്ടിയാണ് റീസെൽ വാല്യൂ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള റീസെൽ ഉണ്ട് എല്ലാ മാസവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് എല്ലാ മിക്ക മാസങ്ങളും ിലും ഒന്നാം സ്ഥാനം തന്നെ കരസ്ഥിട്ടുള്ള വണ്ടിയാണ് പത്ത് ഇരുപതിനായിരത്തി കൂടുതൽ യൂണിറ്റുകളും മിക്ക മാസങ്ങളും സെയിലാവുന്ന ഒരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ് അപ്പോൾ സ്വിഫ്റ്റിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരം തൊട്ട് ഒരു എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം വരെയാണ് സ്വിഫ്റ്റിൻ്റെ ഒരു എക് പ്രൈസ് വരുന്നത് ആ ബേസിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു ആറ് ലക്ഷത്തി ഏഴായിരം രൂപക്ക് നമുക്ക് ബേസ് മോഡൽ സ്വിഫ്റ്റ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ആറു ലക്ഷത്തി ഏഴായിരമാണ് ബേസ് മോഡലിൻ്റെ ഒരു പ്രൈസ് സർവീസ് സർവീസ് കോസ്റ്റ് ആയാലും എല്ലാം വളരെ ലോ തന്നെയാണ് സർവീസ് നെറ്റ്വർക്കും എല്ലാം ഒരുപാട് അവൈലബിൾ ആണ് പെട്രോൾ മാത്രമേ നമുക്ക് ലഭ്യമുള്ളൂ ഈ ഒരു വണ്ടി ഇപ്പോൾ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് ഒരു എൺപത്തി മൂന്ന് പി എസ് പാറും അതുപോലെ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും ആണ് വണ്ടിക്ക് ലഭിക്കുന്നത് മൈലേജിലേക്ക് കിടക്കുന്ന സമയത്ത് സിറ്റിയിൽ നമുക്കൊരു പതിനാല് പതിനാറ് മൈലേജ് പ്രതീക്ഷിക്കാം ഹൈവേയിലേക്കാണെങ്കിൽ ഒരു പത്തൊൻപത് പോയിൻറ്റ് രണ്ടേ ഒന്ന് ആ റേഞ്ചിലുള്ള മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം മൈലേജും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പം നാല് വണ്ടിയായി അപ്പോൾ അടുത്ത അഞ്ചാമത്തെ വണ്ടിയിലേക്ക് കടക്കുന്ന സമയത്ത് ഇഗ്നിസ് ആണ് അടുത്ത വണ്ടി അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഒരു സെഗ്മെൻ്റ് ആണ് അതായത് ടിയാഗോ മേടിക്കണോ സ്വിഫ്റ്റ് മേടിക്കണോ ഇഗ്നിസ് മേടിക്കണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മളെന്തിനാണ് പ്രാ ഇപ്പം ടാറ്റ ടാറ്റയിലേക്ക് കടക്കുന്ന സമയത്ത് സ്വിഫ്റ്റും അതുപോലെ തന്നെ ടിയാവും ചെയ്യുന്ന സമയത്ത് ഏത് വണ്ടിയാണ് നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടിയാഗേ പറയത്തുള്ളൂ കാര്യം ഒരു ഫാമിലി യൂസിനായിട്ടാണ് നമ്മൾ വണ്ടി മേടിക്കുന്നത് അപ്പോൾ സേഫ്റ്റിയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ സർവീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് മാരുതിയാണ് ബെറ്റർ അപ്പോൾ ഓരോരുത്തരും നോക്കുക ഓരോരുത്തരുടെയും ഇഷ്ടം ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ടീയാ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം നമ്മൾ ഫാമിലി ആവശ്യത്തിനായിട്ട് എടുക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഒരു സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പം എൻ്റെ ചൂസ് ടിയാവുകയായിരിക്കും അപ്പോൾ അടുത്ത വണ്ടി പറഞ്ഞ പോലെ ഇഗ്നിസ് ആണ് അടുത്ത വണ്ടി ഒരു നാല് തൊണ്ണൂറ് തൊട്ട് ഏഴ് പത്തൊമ്പത് വരെയാണ് എക്സോറും പ്രൈസ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ബേസ് മോഡൽ സ്വന്തമാക്കണം ഒരു അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഇഗ്നിസിൻ്റെ ഒരു ബേസ് മോഡൽ വണ്ടി സ്വന്തമാക്കാനായിട്ട് സാധിക്കും പലർക്കും പല പല അഭിപ്രായം ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ പലരും ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് ഇഗ്നിസിനെ ഇപ്പോൾ പലരും ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട് ഇഗ്നിസിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ പലരും അതിനെക്കുറിച്ച് അറിയാനായിട്ട് അറിയാനായിട്ടിപ്പം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് കൊള്ളാം നല്ലൊരു കാര്യമാണ് അപ്പോൾ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് ഒരു എൺപത്തി മൂന്ന് പി എസ് പവറും അതുപോലെ ഒരു നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും വണ്ടിക്ക് വരുന്നുണ്ട് ഒരു പതിനഞ്ച് ഇഞ്ച് ടയറാണ് വന്നിരിക്കുന്നത് ഒരു ഇരുപത് പോയിന്റ് എട്ട് ഒൻപത് കിലോമീറ്റർ അടുപ്പിച്ചാണ് കമ്പനി ഇഗ്നിസിന് മൈലേജ് പറയുന്നത് അപ്പം അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ആ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പം നമ്മൾ നാല് വണ്ടി പറഞ്ഞു നാലല്ല അഞ്ച് വണ്ടി പറഞ്ഞു സാൻഡ്രോ ടിയാഗോ ഗ്രാൻഡാറ്റ നിയോസ് സ്വിഫ്റ്റ് ഇഗ്നിസ് ഇപ്പം നമ്മൾ അഞ്ച് വണ്ടികളെക്കുറിച്ച് പറഞ്ഞു അപ്പം ഇഗ്നസിൻ്റെ പ്രൈസ് പറഞ്ഞ് ഒന്നോട് പറഞ്ഞേക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരമാണ് ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ അടുത്ത വണ്ടി ഫോണിൻ്റെയാണ് ഫോർട്ട് ഫിഗോയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അടുത്തൊരു വണ്ടി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നമുക്ക് ഡീസലിലും പെട്രോൾ ഓപ്ഷനിലും നമുക്ക് അവൈലബിളാണ് അതൊരു അഡ്വാൻറ്റേജ് ആണ് എന്നെ എടുത്ത് പറഞ്ഞേക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ്ലിംഗും അതിൻ്റെ ഒരു വണ്ടിയുടെ ഒരു കൺട്രോളായാലും എല്ലാം മറ്റുള്ള വണ്ടികളെക്കാട്ടി കുറച്ചുകൂടി മികച്ചു നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഫോർട്ട് ഫിഗോ ഇപ്പോൾ സേഫ്റ്റി കുറിച്ച് പറഞ്ഞാലും ഫോർട്ട് ഫിഗോ കുറച്ച് മുന്നിൽ തന്നെയാണ് മറ്റുള്ള ബ്രാൻഡുകളായിട്ട് ഇപ്പോൾ ടാറ്റയും ഫിഗോയൊക്കെ അവരുടെ ബ്രാൻഡുകളുടെ സേഫ്റ്റിയെക്കുറിച്ച് പ്രത്യേകിച്ച് നാം എടുത്തു പറയേണ്ട ആവശ്യമില്ല സർവീസ് കോസ്റ്റ് പഴയതുപോലെയല്ല ഫോണിൻ്റെ വണ്ടികൾക്ക് ഒരുപാട് കുറവാണ് സർവീസ് കോസ്റ്റ് പഴയതുപോലെയല്ല അപ്പോൾ ഇതിൻ്റെ ഒരു എക് പ്രൈസിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം തൊട്ട് എട്ട് ലക്ഷത്തി പതിനായിരം വരെ എക്ഷോറൂം പ്രൈസ് വണ്ടിക്ക് വരുന്നുണ്ട് പെട്രോളിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരമാണ് പെട്രോൾ വേരിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് പക്ഷേ നമ്മൾ ഡീസൽ സ്വന്തമാക്ക സ്വന്തമാക്കണമെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ് എട്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം വരെ വരുന്നത് അപ്പം ഡീസൽ നമുക്ക് മാറ്റി വെച്ചേക്കാം പെട്രോൾ മാത്രം നോക്കിയാൽ മതി ഏഴ് ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന വണ്ടികളാണ് നമ്മൾ സംസാരിക്കുന്നത് ഡീസൽ മാറ്റി വെക്കാം പെട്രോൾ വരുന്ന സമയത്ത് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് ഒരു തൊണ്ണൂറ്റി അഞ്ച് എച്ച് പി കരുത്തും തൊണ്ണൂറ്റഞ്ച് എച്ച് പി കരുത്താണ് വരുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അടിപ്പിച്ചാണ് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത് ഡീസലിൽ കണ്ട സമയത്ത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് ഒരു തൊണ്ണൂറ്റി ഒൻപത് എച്ച് പി കരുത്ത് വരുന്നുണ്ട് ഒരു ഇരുപത്തി നാല് പോയിന്റ് നാല് കിലോമീറ്റർ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഡീസൽ വണ്ടിക്ക് പൊതുവെ മൈലേജ് കുറച്ച് കിട്ടും അപ്പം ഫിഗോ ഫിഗോയുടെ ഓൺ റോഡ് പ്രൈസ് ഒന്നുകൂടെ പറയാം ബേസ് മോണൻ്റെ ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ആണ് ഓൺ റോഡ് പ്രൈസ് ബേസ് മോഡൽ ഞാൻ അടുത്തൊരു വണ്ടി അടുത്തൊരു വണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് റെനോ ട്രൈബർ ആണ് റെനോ ട്രൈബർ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ് എന്നിരുന്നാൽ പോലും ആ ഒരു വണ്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് റെനോ ട്രൈബർ അതൊരു അഡ്വാൻറ്റേജ് ആണ് സെവൻ സീറ്റർ തൗസൻഡ് സി സി ഉള്ളൂ എന്ന് പറയുന്നു എന്ന് എന്ന് പറയുന്നാലേ തൗസൻഡ് സി സി ഉള്ളൂ പവർ കുറച്ച് കുറവാണ് എന്ന് പറയേണ്ടി വരും എന്നിരുന്നാൽ പോലും ആ വണ്ടിക്ക് അഡ്വാൻറ്റേജ് ഉള്ളത് സെവൻ സീറ്റർ വണ്ടിയാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു സെവൻ സീറ്റർ സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇക്കോയിലേക്ക് പോകേണ്ടി വരും ഈക്കോ നമുക്കിപ്പം കൂട്ടണ്ട അപ്പോൾ ഒരു ട്രാവൽ ആവശ്യത്തിന് എത്രത്തോളം ആ ഒരു വണ്ടി ഉതകുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു ആവശ്യത്തിനാണല്ല ആൾക്കാർ കൂടുതലാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ നമുക്ക് റനോഡ കാര്യം പറയാം റെനോ ട്രൈബർ റനോ ട്രൈബലിന്റെ എക്സോറൂം പ്രൈസിലേക്ക് കിടന്ന സമയത്ത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരം തൊട്ട് ഏഴ് ലക്ഷത്തി പതിനൊന്നായിരം വരെയാണ് റെനോ ട്രൈബലിന്റെ ഒരു എക്ഷോറൂം പ്രൈസ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആണ് ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ കുറച്ച് കൂടി കേട്ടോ ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരമാണ് ഓൺ റോഡ് പ്രൈസ് ഇതിൻ്റെയും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒരു ലിറ്റർ ട്രെൻസിനാണ് ഞാൻ പറഞ്ഞത് ത്രീ സിലിണ്ടറാണ് എൻജിൻ ഒരു എഴുപത്തി രണ്ട് എച്ച് പി കരുത്തും അതുകൊണ്ടുതന്നെ ഒരു തൊണ്ണൂറ്റിയാറ് എൻ എഫ് ടോർക്കും ലഭിക്കുന്നുണ്ട് ഒരു പതിനെട്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ റെനോ ട്രൈബർ ഇതിൽ ഈ ഒരു സെഗ്മെൻറ്റില് ചൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് പക്ഷേ ഡ്രൈവിംഗിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വണ്ടി എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല പക്ഷേ ഇതിന ജ് ഫാമിലി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാമിലി ആവശ്യത്തിനാണ് നോക്കുന്നതെങ്കിൽ ഇതൊരു ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് ഒരു ഹസ്ബൻഡ് വൈഫ് പിള്ളേർ അപ്പം വീട്ടിൽ പ്രായമായിൽ അവർക്കും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഏറ്റവും തേർഡ് റോ സീറ്റിലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും കുളം ഞാൻ ഇരുന്ന് നോക്കിയതാണ് ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു വീട് ചെക്ക് നോക്കിയപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പം അടുത്തൊരു വണ്ടി നമ്മൾ ചൂസ് ചെയ്തു ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന നിസാൻ മാഗ്നറ്റ് ആണ് നിസാൻ മാഗ്നറ്റ് നമുക്ക് ഈ ഒരു ഏഴ് ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു അഡ്വാൻ്റേജ് പറയുന്നത് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു എസ് യു ടൈപ്പ് വണ്ടിയാണ് നമുക്ക് ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എസ് യു ടൈപ്പ് വണ്ടികൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ ഒരു റൈനോ ഡ്രൈവറിൻ്റെ ഒരു സെവൻ സീറ്റ് അഡ്വാൻറ്റേജ് പോലെ ഈ ഒരു വണ്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഒരു എസ് യു ടൈപ്പ് വണ്ടിയാണ് അപ്പോൾ ആ ഒരു ലുക്ക് നമുക്ക് ലഭിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു രക്ഷവും പരിസരുന്ന സമയത്ത് ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം തൊട്ട് ഒരു ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ വരെയാണ് നിസാൻ മാഗ്നറ്റ് ഒരു എക്ൂറും പ്രൈസ് വരുന്നത് അതിൽ തന്നെ നമ്മൾ ഒരു ബേസ് മോഡൽ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആറ് ലക്ഷത്തി അറുപതിനായിരം അല്ലെങ്കിൽ ആറ് ലക്ഷത്തി എഴുപതിനായിരം ആ ഒരു പ്രൈസ് ലൈൻ പ്രൈസ് റേഞ്ചിലായിരിക്കും നിസാൻ മെഗ്നന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് നേരത്തെ പ്രൈസ് കുറവായിരുന്നു ഈ ഒരു സമയത്ത് പ്രൈസ് കൂടി ബേസ് മോഡലിന് പ്രൈസ് കൂടിയിട്ടുണ്ട് അപ്പം രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒരു നോൺ ടെർബോയും അതുകൊണ്ട് തന്നെ ടെർബോയും വരുന്നുണ്ട് ടെർബോയുടെ കാര്യം നമുക്ക് പറയേണ്ട ടെർബോ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കത്തില്ല നമ്മൾ നമ്മൾ ഈ ഒരു സെഗ്മെന്റ് അതായത് ഏഴ് ലക്ഷം രൂപയിൽ താടി ലഭിക്കത്തില്ല അതുകൊണ്ട് അത് ജസ്റ്റ് വിട്ടേക്കാം അപ്പം നോട്ടർ പോലെ കിടക്കുന്ന സമയത്ത് ഒരു എഴുപത്തി രണ്ട് എച്ച് പി കാര്യത്തും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് എൻ എം ടോർത്തും വണ്ടിക്ക് വരുന്നുണ്ട് ഒരു പതിനേഴ് പോയിന്റ് ഏഴ് തൊട്ട് ഇരുപത് കിലോമീറ്റർ അടുപ്പിച്ച് വരെ വണ്ടിക്ക് മൈലേജ് പറയുന്നുണ്ട് ഇപ്പം ബേസ് മോഡൽ എടുത്താലും ഇപ്പം നമ്മൾ ഈ സംസാരിച്ചത് മിക്ക ബ്രാൻഡുകളുടെയും ബേസ് മോഡലാണ് നമ്മൾ സംസാരിച്ചത് ഇതിലിപ്പം നമുക്കൊരു സെക്കൻഡ് വേരിയന്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നത് സാൻഡ്രോയിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഏഴ് ലക്ഷം രൂപയിൽ താഴെ സെക്കൻഡ് വേരിയന്റ് എടുക്കാം അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നിസാർ മാഗ്നേറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരം എസ്സി വി ടൈപ്പ് വണ്ടി നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും വണ്ടികൾ പറഞ്ഞു കുറേ വണ്ടികൾ നമ്മൾ സാൻഡ്രോ പറഞ്ഞു ടാറ്റ ടിയാഗോ പറഞ്ഞു ഗ്രാൻഡായിട്ട് നിയോസ് പറഞ്ഞു സ്വിഫ്റ്റ് പറഞ്ഞു ഇഗ്നിസ് പറഞ്ഞു ഫോർട്ട് ഫിഗോ പറഞ്ഞു റെനോ ട്രൈബർ പറഞ്ഞു നിസാൻ മാഗ്നറ്റ് പറഞ്ഞു അപ്പോൾ ഇത്രയും വണ്ടികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിൻ്റെ എഞ്ചിൻ പവറും എക്സോറും പ്രൈസ് അതിൻ്റെ ഒരു ബേസ് മോഡലിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസും നമ്മൾ പറഞ്ഞു ഇതിലും ഇതിലേക്ക് കടക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ കുറച്ച് ചൂസുകൾ പറയാം ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൺഫ്യൂഷൻ വരാൻ പോകുന്ന സെഗ്മെൻ്റ് എന്ന് പറയുന്നത് സ്വിഫ്റ്റ് മേടിക്കണോ അല്ലെ ടിയാഗോ മേടിക്കണോ ഇതാണ് കൂടുതൽ ആൾക്കാർക്കും സംശയം അപ്പം അതിലേക്ക് കിടക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചില വീട്ടുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇപ്പം വീട്ടിലുള്ളവർക്ക് ലേഡീസിനായാലും ടാറ്റയുടെ വണ്ടികൾ ഇഷ്ടപ്പെടുമോ അയ്യോ ടാറ്റ വേണ്ട അങ്ങനെ പറയാം അങ്ങനെയുള്ളവർക്ക് ഈ ഇഗ്നിസ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് ചൂസ് ചെയ്യാം നല്ലൊരു ചോയ്സ് ആണ് അതല്ല സേഫ്റ്റിയാണ് നോക്കുന്നത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ബാധകമല്ല സർവീസിൻ്റെ കാര്യങ്ങളൊന്നും ഇഷ്യൂ അല്ല നമുക്കൊരു സേഫ്റ്റിയാണ് ആ ഒരു കംഫർട്ട് റൈഡിങ് അതായത് ഹാൻഡിലിങ് കുറച്ച് മികച്ച നീക്കാം അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ടിയാഗോയിലേക്ക് പോവാം അതാണെങ്കിലും എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ടിയാഗോ ആണ് എന്റെ ഒരു ചോയ്സ് പിന്നെ ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയിലേക്ക് ഈ ഒരു സെഗ്മെന്റിൽ പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു റെനോ ട്രൈബർ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഫാമിലി വൈസ് ഡ്രൈവിംഗിന് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ അല്ല ഫാമിലി ഒരു ആവശ്യത്തിന് നല്ലൊരു ഓപ്ഷനാണ് റെനോ ട്രൈബർ ചൂസ് ചെയ്യാം കാര്യം സെവൻ സീറ്റർ എന്ന ഒരു അഡ്വാൻറ്റേജ് ആ ഒരു വണ്ടിക്ക് ഉണ്ട് പിന്നെ റീസെയിലേക്ക് കിടക്കുന്ന സമയത്തും അതൊക്കെ കുറച്ച് പുറകോട്ടായിരിക്കും റനോയുടെ വണ്ടികൾ പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനാണ് വണ്ടി എടുക്കുന്നത് ുണ്ടെങ്കിൽ റനോ ട്രൈബർ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമ്മുടെ നിസാൻ മാഗ്നെറ്റും നോക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ബേസ് മോഡൽ ഒരു എക്സ്യൂ ടൈപ്പ് വണ്ടി നിങ്ങൾക്ക് കിട്ടും അപ്പം വണ്ടി ചൂസ് നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ഒരിക്കലും വണ്ടി എടുക്കാനായിട്ട് നിൽക്കല് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നോക്കുക അപ്പം റനോ ഡ്രൈബർ എടുക്കേണ്ട കസ്റ്റമർ നിങ്ങൾ നോക്ക് നിങ്ങളുടെ വീട്ടിൽ ഏഴ് പേര് ഉണ്ടോ യാത്ര ചെയ്യാനായിട്ട് അല്ലേ ഏഴ് അത്രയും ആൾക്കാരുണ്ട് നമുക്ക് ഫൈവ് സീറ്റർ ഉണ്ട് ഉപയോഗം നടക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറുതനോ ട്രൈബർ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പേരെ ഉള്ളൂ കുറച്ച് വലിയ വണ്ടി വേണം അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നിസാൻ മാഗ്നൊരു ബേസ് മോഡൽ ചൂസ് ചെയ്യാം അല്ല ഞങ്ങൾക്ക് കൊച്ചു വണ്ടി മതി എന്നാൽ കുറച്ച് ലുക്കും കുറച്ച് ക്വാളിറ്റി ഒക്കെ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നിസ് ചൂസ് ചെയ്യാം അതല്ല സർവീസും കാര്യങ്ങളും ഒരു വിഷയമല്ല കുറച്ചുകൂടി സേഫ്റ്റിയാണ് നമ്മൾ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ടാറ്റ ടിയാഗോ ചൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ നോക്കുക നമുക്ക് എന്താണ് നമ്മുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ നമ്മളെ ഒരു ഇഷ്ടം എന്താണ് നോക്കിയതിന് ശേഷം മാത്രമേ വണ്ടി ചൂസ് ചെയ്യാവൂ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും വണ്ടി എടുക്കരുത് കാര്യം അവരല്ല വണ്ടി ഉപയോഗിക്കുന്നത് നമ്മളാണ് വണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അവരെ വാക്കുകേട്ട് എടുത്തിട്ട് ചിലപ്പോൾ നമുക്കൊരു പോരാമെന്ന് തോന്നും ആ ഒരു ആവശ്യം അതങ്ങനെ ഇല്ലല്ലോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ ഇഷ്ടപ്പെടുന്നത് എന്താണോ നിങ്ങളുടെ പർപ്പസ് അത് നോക്കിയതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി ചൂസ് ചെയ്യാവൂ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഓട്ടിക്കുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം നിങ്ങളാണ് ടെസ്റ്റൈവ് ചെയ്ത് നമ്മുടെ പെർപ്പസ് നോക്കിയതിന് ശേഷം മാത്രം വണ്ടി ചൂസ് ചെയ്യുക അപ്പം കുറച്ച് സംസാരിച്ച് നീണ്ടുപോയി ഇത്രയും നീളൂന്ന് ഞാൻ വിചാരിച്ചില്ല കുറച്ച് സംസാരിച്ച് നീണ്ടുപോയി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏഴ് ലക്ഷം രൂപയിൽ താഴെ സ്വന്തമാക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികളെ ഞാൻ പരിചയപ്പെടുത്തിയതാണ് കാര്യം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ വണ്ടികളും മനസ്സ് വരണമെന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ ഒരു പരീക്ഷണ വീഡിയോ ആണ് ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എല്ലാം പരീക്ഷണങ്ങളാണ് നമ്മളെല്ലാം പരീക്ഷിച്ച് നോക്കുന്നു ഒരു വൈബ്രേഷൻ ടെസ്റ്റ് പരീക്ഷിച്ചു അത് വിജയിച്ചു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ രണ്ട് വീഡിയോസ് ചെയ്തു അപ്പോൾ ഇതും ഒരു പരീക്ഷണമാണ് ഇതുപോലത്തെ വീഡിയോസ് ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യാം നല്ല നല്ല കണ്ടൻറ്റുകൾ നോക്കിയിട്ട് ഇനിയും ഞാൻ ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ